Hi friends, welcome to Adi's Vlogs. ഇന്ന് നമുക്ക് റൗണ്ട് ഷേപ്പ് കേക്കിൽ നിന്ന് ഒരു ലൗ ഷേപ്പ് കേക്ക് ഉണ്ടാക്കാം. ഇതൊരു എഗ്ഗ്ലെസ് വാനില കേക്കാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ മേലെ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാവുന്നതാണ്. ഇതിനിപ്പോൾ നമ്മൾ മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കേക്ക് ലെയർ വെച്ച് കൊടുക്കാനായിട്ട്. ഇത് കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നോർമൽ ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് വെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അതുകൊണ്ട് ഞാൻ ലെയേഴ്സിൽ വൈറ്റ് ചോക്ലേറ്റും ചെറിയും കൂടിയിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മൂന്ന് ലെയറും നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. മൂന്ന് ലെയറും ഐസിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിതിനെ ലൗ ഷേപ്പിലേക്ക് മാറ്റുന്നത്. ലൗ ഷേപ്പിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ഈ റൗണ്ട് കേക്കിനെ ഫോർ ഈക്വൽ പാർട്സ് ആയിട്ട് ഒന്ന് അടയാളപ്പെടുത്തുക. അതാ നാല് ഈക്വൽ പാർട്സ് ആയിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ ഒരു കോൺ വരുന്ന രീതിയിൽ ഈക്വലായിട്ട് നമുക്ക് ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഓപ്പോസിറ്റ് ഭാഗത്ത് ബോർഡിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കണം. ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗം നമ്മൾ അവിടെയാണ് വെക്കാൻ പോകുന്നത്. അതാ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെടുത്ത് നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഫിക്സ് ചെയ്യുകയാണ്. ഇനി അടയാളപ്പെടുത്തിയ അടുത്ത ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് സൈഡിൽ വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു ലവ് ഷേപ്പിലായിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്തും കൂടി കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് കറക്റ്റ് ലവ് ഷേപ്പാവുന്നത്. അതിന് മുമ്പ് നമുക്ക് ഈ കട്ട് ചെയ്ത് മാറ്റിയ പീസിനെ നന്നായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിൻ്റെ സെൻ്റർ പോർഷൻ നമുക്ക് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. അതാ ഒരു വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ലൗ ഷേപ്പിലായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നമുക്ക് ഫൈനലൈസിങ് ചെയ്തെടുക്കാം. ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടായാലും നമുക്കിങ്ങനെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാവുന്നതാണ്.
കേക്കിൻ്റെ സൈഡ് നമുക്കൊരു സ്ക്രേപ്പർ വെച്ച് ലെവൽ ചെയ്തെടുക്കാം. ഇതാ സ്ക്രേപ്പർ വെച്ച് കേക്കിൻ്റെ സൈഡൊക്കെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഐസിങ് സ്പാച്ചിൽ വെച്ചിട്ട് മേലെ പൊന്തി നിൽക്കുന്ന ക്രീം ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഈ കേക്കിനൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ സൈഡ് ഞാനൊരു സോ ടൂത്ത് സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മേൽഭാഗവും ഇതുപോലെ തന്നെ സ്ക്രേപ്പർ വെച്ചിട്ട് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ലൗ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു റിബൺ വെച്ചിട്ടാണ് അടിയിൽ ബോർഡർ കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഫോണ്ടൻ്റ് വർക്ക് കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.